ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സബിന വ്ളോഗ്സ്. ആധാർ കാർഡ് ഉള്ളവർ എല്ലാം അറിയേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ത്യയിൽ ഒരു പൗരൻ്റെ അടിസ്ഥാന രേഖയാണ് ആധാർ കാർഡ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ നൂറുകണക്കിന് സേവനങ്ങൾക്ക് വ്യക്തികളുടെ പ്രഥമ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കുന്നത് ആധാർ കാർഡാണ്. അതുകൊണ്ട് തന്നെ ആധാറിലെ വിവരങ്ങൾ എല്ലാം കൃത്യമായിരിക്കണം. ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷമായെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് UIDAI അഥവാ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തിനാണ് ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്? പേരിലുള്ള വ്യത്യാസം, അഡ്രസ്സിലുള്ള വ്യത്യാസം, ഡേറ്റ് ഓഫ് ബർത്ത് അഥവാ ജനനതീയതിയിലുള്ള വ്യത്യാസം, ഫോൺ നമ്പറിലുള്ള വ്യത്യാസം, ഫോട്ടോ ചേഞ്ച് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ട് രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന്, സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായോ അല്ലെങ്കിൽ അഷ്യ പോലുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻറ്റർ വഴിയോ അപേക്ഷിക്കാം. ആധാറിലുള്ള ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ, അതായത് കൈവിരൽ രേഖ, കണ്ണിൻ്റെ ഐറസ് വിവരങ്ങൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യാൻ ഓൺലൈനിൽ സാധിക്കില്ല. അതിന് അടുത്തുള്ള അഷ്യ പോലുള്ള സെൻറ്ററുകളിൽ പോയി ചെയ്യാം. അഡ്രസ്സിലോ പേരിലോ ഒക്കെ തെറ്റുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എല്ലാവരും ഇത് ചെയ്യണം. ഇത് ചെയ്യാതെ ഇരുന്ന സൗജന്യമായി പുതുക്കേണ്ട ഡേറ്റ് ആദ്യം June 14 വരെയാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അത് നീട്ടി September 14 വരെ ആക്കി. അക്ഷയ വഴി ആണെങ്കിൽ 50 രൂപയാണ് ഫീസ്. ചെറിയ കുട്ടികൾക്കുൾപ്പെടെ ആധാർ എടുക്കേണ്ടത് നല്ലതാണ്. 15 വയസ്സ് കഴിഞ്ഞവർ അപ്ഡേറ്റും ചെയ്യുക. അപ്ഡേറ്റിന് പോകുമ്പോൾ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടി പാൻ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ്, കിസാൻ പാസ്ബുക്ക്, മെഡിക്ലെയിം കാർഡ്, വോട്ടർ കാർഡ് ഒക്കെ കൊണ്ടുപോകാം. പ്രൂഫ് ഓഫ് അഡ്രസ്സിന് വേണ്ടി വോട്ടർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ് കണക്ഷൻ ബില്ലുകൾ ഒക്കെ കൊണ്ടുപോകാം. ശ്രദ്ധിക്കുക, ആധാറിലെയും തിരിച്ചറിയൽ രേഖയിലെയും വിവരങ്ങൾ അഡ്രസ്സ് ഉൾപ്പെടെ കറക്റ്റായിരിക്കണം. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കാത്തവർ ആദ്യം അത് ബന്ധിപ്പിക്കണം. ഓൺലൈനായി അപേക്ഷിക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് myadhar.uidai.gov.in എന്നാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുത്ത് ഈ വിവരം എല്ലാവരിലും എത്തിക്കുക.